ഇതുവരെ ഇല്ലാത്ത കേട്ടുകേൾവിയാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഡോളർ കടത്തിൽ പങ്കുണ്ടെന്ന് കേൾക്കുന്നത്. അതുമാത്രമോ, കേസിൽ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന പ്രതിയുടെ മൊഴി മാത്രം പരിഗണിച്ച് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ കള്ളക്കടത്ത് കേസിൽ പ്രതിയാക്കുന്നതും ആദ്യമായി കേൾക്കുകയാണ്. ആദ്യം ഇത് കേട്ടപ്പോൾ തമാശയാണെന്നാണ് വിചാരിച്ചത്, ആരോ ട്രോൾ ഇറക്കിയതാണെന്നും കരുതി. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് ആഭാസമാണ് കസ്റ്റംസ് ചെയ്യുന്നത്? ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അധികാരം കയ്യിലുണ്ടെന്ന് കരുതി എന്ത് തോന്നിവാസവും ചെയ്യാമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു കൊലക്കേസ് പ്രതി പറയുക, ഞാൻ കൊന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടാണെന്ന്. എന്ന് പറഞ്ഞാൽ നാളെ അമിത്ഷായെ പ്രതിയാക്കി കേസെടുക്കുമോ? അങ്ങനെ കേസെടുക്കാനാണെങ്കിൽ ഒട്ടേറെ പേർക്കെതിരെ കേസെടുക്കേണ്ടി വരും. പ്രതികൾ ഒരുപാട് പേര് ജയിലിൽ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ വിജയ് മല്യ പറയുകയാണ്, ഞാൻ ബാങ്കുകളെ പറ്റിച്ചതും വിദേശത്തേക്ക് കടന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടാണ്, അദ്ദേഹത്തിന് എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ മോദിക്കെതിരെ കേസെടുക്കുമോ? ഡോളർ കടത്ത് മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും പ്രേരണയിലാണെന്ന് മൂന്ന് മന്ത്രിമാർക്കും മറ്റുന്നതകർക്കും പങ്കുണ്ടെന്നും സ്വപ്ന മൊഴി കൊടുത്തെന്നും മാസങ്ങളായി പറഞ്ഞു കേൾക്കുന്നതാണ്. എന്നിട്ട് ഇതുവരെ കസ്റ്റംസിന് എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്താൻ സാധിച്ചോ? ഒരു കേസിലെ പ്രതി ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചാൽ അത് അന്വേഷിക്കേണ്ട കടമ കസ്റ്റംസിനുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണ്ടേ കേസിൽ അവരെ കൂടി പ്രതിയാക്കാൻ? അതും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും, വേറെ ആരുമല്ല. ഇതെന്തുവാ നമ്മളെ ഇവർ പൊട്ടന്മാരാക്കുവാണോ? സംഘികളല്ലേലും പൊട്ടന്മാരാണ്, ഉദ്യോഗസ്ഥരും അവരുടെ കൂടെ കൂടി പൊട്ടന്മാരായോ? അല്ലേലും അതങ്ങനെയാ, ഒരു കെട്ട് നല്ല ആണിയുടെ കൂടെ ഒരു തുരുമ്പിച്ച ആണി വെച്ചാൽ ആ നല്ല ആണിയും തുരുമ്പിക്കും. തുടർഭരണം പ്രതീക്ഷിക്കുന്ന ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കി ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റ് മന്ത്രിമാരെയും പ്രതികളാക്കി നേട്ടം കൊയ്യാമെന്ന് ബി ജെ പിക്ക് വല്ല ധാരണയുമുണ്ടെങ്കിൽ തെറ്റി. ഈ ആരോപണം ജനം പുച്ഛിച്ച് തള്ളി, നിങ്ങളെ ജനം നല്ലതുപോലെ മനസ്സിലാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ്റെയും പ്രേരണയെ തുടർന്നാണ് യു എ ഇ കോൺസുലേറ്റിൻ്റെ സഹായത്തോടെ വിദേശത്തേക്ക് ഡോളർ കടത്തിയതെന്ന് കേസിലെ മുഖ്യ പ്രതി സ്വപ്ന സുരേഷ് മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ അറിയിച്ചത്. മൊഴിപ്പകർപ്പ് അന്തിമ വാദത്തിനിടെയോ അല്ലെങ്കിൽ കോടതി ആവശ്യപ്പെടുന്ന ഘട്ടത്തിലോ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാം. കേസിൻ്റെ തുടർ നടപടികൾക്കിടയിലോ ഭാവിയിൽ ഉണ്ടാകാവുന്ന നടപടികളിലേക്കോ മൊഴികളുടെ പ്രാധാന്യം ഉണ്ടായേക്കാമെന്നും കസ്റ്റംസ് കോടതിയിൽ പറഞ്ഞു. വെളിപ്പെടുത്തലിലെ ഭൂരിപക്ഷം വസ്തുതകളും സ്വപ്നയുടെ വ്യക്തിപരമായ അറിവിൽ മാത്രമുള്ളതാണെന്നും ഇവയെക്കുറിച്ച് തെളിവുകൾ നൽകാൻ സ്വപ്നയ്ക്ക് മാത്രമേ കഴിയൂവെന്നും സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു. പിന്നെന്താ പ്രശ്നം? കസ്റ്റംസ് നിയമത്തിലെ സെക്ഷൻ 108 പ്രകാരം സ്വപ്ന നൽകിയ മൊഴിയിലും ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ 164 പ്രകാരം കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിലും മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും മൂന്ന് മന്ത്രിമാർക്കുമെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്ന് കസ്റ്റംസ് പറയുന്നു. ഈ കേസിൽ പ്രതിയാണെന്ന് ആരോപിച്ച എം ശിവശങ്കർ ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹത്തെ പല കേസുകളുടെയും ആരോപണം പറഞ്ഞ്, അതായത് സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ഉൾപ്പെടെയുള്ള കേസുകളിൽ ആരോപിച്ച് 98 ദിവസം ജയിലിൽ പിടിച്ചിട്ടില്ലേ? ഒടുവിൽ എന്തായി? അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാനോ കേസിൽ പ്രതിയാക്കാനോ ഈ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചോ? ആരെക്കുറിച്ചും എന്തും പറയാം, പക്ഷേ അതിന് തെളിവുകൾ കൂടി വേണം. നമ്മുടെ മുൻപിൽ നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞൻ ഉദാഹരണമായി നിൽപ്പുണ്ട്. ശിവശങ്കറും അതുപോലെയാണ്. ഇതിൻ്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടത് ആരാ? പാവം ജനങ്ങളും.